നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്നും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നും നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയ വ്യക്തിയിൽ നിന്നൊക്കെ ഒരു മെസ്സേജ്, ഒരു കോള് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അവരിൽ നിന്നൊക്കെ ലഭിക്കാനായിട്ട് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ വിശ്വാസത്തോടെ സ്കിപ്പ് ചെയ്യാതെ എന്തായാലും കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ വീഡിയോയിൽ ഒരു പ്രത്യേക ചിത്രം കാണുമ്പോഴും 11 തവണ ഞാൻ ഈ ഒരു ചിത്രം കാണിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ പറയുക. പിന്നെ ഇത് ഒറ്റ തവണ കൊണ്ട് നമുക്ക് 100% റിസൾട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഈ ഒരു 3 കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നാമത്തേന്ന് പറയുന്നത് നിങ്ങൾ പൂർണ്ണമായും വിശ്വാസത്തോടുകൂടി തന്നെ ഈ വീഡിയോ കാണാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ എന്താ പറയുക, നിങ്ങളുടെ മനസ്സ് നല്ലപോലെ പോസിറ്റീവ് എനർജിയോടുകൂടി തന്നെ സന്തോഷത്തോടുകൂടി തന്നെ കാണാൻ ശ്രമിക്കുക. നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, മനസ്സിലെ വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഇതൊക്കെ ഒഴിവാക്കി ആ ഒരു സമയത്ത് നമ്മളൊരിക്കലും കാണാൻ ശ്രമിക്കരുത്. അതായത് നമ്മുടെ മനസ്സിൽ വിഷമങ്ങളോ ടെൻഷനോ എന്തെങ്കിലുമൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഈ ഒരു വീഡിയോ കാണരുത്. മനസ്സ് വിഷമിച്ചിരിക്കുമ്പോൾ ഒരിക്കലും ഇത് ചെയ്യരുതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നല്ല ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കിത് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അതേപോലെ തന്നെ 3rd കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ നിന്ന് ആഗ്രഹിക്കുന്ന മെസ്സേജ് കിട്ടി എന്നൊരു വിശ്വാസത്തോടെ സന്തോഷത്തോടെ കൂടി മാത്രം ഈ ഒരു വീഡിയോ ചെയ്യുക, കാണാം. അതിന് മുന്നേ ദീർഘശ്വാസമൊക്കെ എടുത്ത് മനസ്സ് നല്ലപോലെ ശാന്തമാക്കിയ ശേഷം നല്ല ശാന്തമായിട്ട് ഇരുന്ന് കേൾക്കാൻ പറ്റിയ ഒരു സ്ഥലത്തിരുന്നിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാനായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിൽ വളരെ വ്യക്തമായിട്ട് ചിന്തിക്കുക. അതിനുശേഷം വീഡിയോയിൽ കാണിക്കുന്ന ചിത്രത്തിൽ നോക്കി അവരുടെ പേര് ഒരു 3 തവണ നിങ്ങൾ ആവർത്തിക്കുക. ആ ഒരു വ്യക്തി ഈ ഒരു നിമിഷത്തിൽ നിങ്ങളുടെ ഒപ്പം, നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട്, നിങ്ങളുടെ കൂടെയുണ്ട് എന്നൊരു ഫീലിങ്സോട് കൂടി തന്നെ ഈ ഒരു വാക്കുകൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. അതായത് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി, ആ വ്യക്തിയുടെ പേര് അവിടെ പറയുക. അപ്പം ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ആരാണോ ആ ഒരു വ്യക്തിയുടെ പേര് അവിടെ പറഞ്ഞിട്ട് എന്നെയും സ്നേഹിച്ചുകൊണ്ട് എനിക്കൊപ്പം ഇപ്പോൾ ഈ ഒരു നിമിഷം ഉണ്ടായതിന് നന്ദി. ഇതൊറ്റ തവണ പറഞ്ഞാൽ മാത്രം മതി, ആ ചിത്രം വരുമ്പോൾ മാത്രം പറയുക. അപ്പോൾ ഈ ഒരു വാക്കുകൾ പറയുമ്പോൾ ഒരിക്കലും നമ്മൾ വെറുതെ പറയരുത്. നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും നമ്മൾ പറയുമ്പോൾ തന്നെ സാധ്യമായി കൊണ്ടിരിക്കുകയാണെന്ന വിശ്വാസത്തോടുകൂടി തന്നെ, എന്നൊരു ഫീലിങ്സോടുകൂടി സന്തോഷത്തോടുകൂടി തന്നെ നിങ്ങൾ ഈ ഒരു വാക്കുകൾ പറയാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ ഒരു കാര്യം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ലഭിച്ചിട്ടുണ്ടോ എങ്കിൽ ആ ഒരു വ്യക്തികൾ വന്ന് തീർച്ചയായിട്ടും വന്ന് കമൻറ്റ് ചെയ്യുക. ചിലപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നവരുണ്ടാവും, ചിലപ്പോൾ 1-2 തവണ കണ്ടിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും വന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കേ.